ഹലോ, അസ്സലാമു അലൈക്കും. ഐലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതിനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ഒരു അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് മസാല പുരട്ടി വെച്ചതാണ്. ഇത് ഒരു അരമണിക്കൂർ മുമ്പേ പുരട്ടി വെച്ചതാണ്. ഇനി സമയമില്ലെങ്കിൽ ഇത് പുരട്ടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓയിലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വാട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചിക്കൻ പീസ് ഇടുന്ന മുമ്പേ തന്നെ വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഇടാൻ മറന്നു, ഇതുകൊണ്ട് പിന്നാണ് ഇട്ട് കൊടുത്തത്. ചിക്കൻ ഫ്രൈ ചെയ്യാനിടുമ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക. അതിൽ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ പിന്നെ മീഡിയത്തിൽ വെച്ചുകൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗം ഒരുങ്ങി ഉള്ളു വേവാതായിപ്പോവും. ഈ മീഡിയത്തിൽ ഇട്ട് പൊരിച്ചെടുത്താൽ നല്ല ഉള്ളൊക്കെ വെന്ത് നല്ല ടേസ്റ്റിലായി കിട്ടും കേട്ടോ. അധികം ഒരുങ്ങി ഡാർക്ക് കളറൊന്നും ആവണ്ട. ഒരു ഏകദേശം കുറഞ്ഞൊരു ലെവലിൽ പൊരിച്ചെടുത്താൽ മതി. ഒരു ഭാഗം മരിഞ്ഞ് വന്നാൽ തിരിച്ചിട്ടെടുത്ത് അങ്ങോട്ടും കൊണ്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞിരിക്കണ്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് സവാള കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. രണ്ടെണ്ണം മതിയെങ്കിൽ രണ്ടെണ്ണം ഇട്ടാൽ മതി. ഞാനിപ്പോൾ മൂന്ന് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ആണ് കേട്ടോ. വലിയ സവാള അല്ലേ, വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കണതുകൊണ്ട് ഇതിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് ഇതിൽ ശ്രദ്ധിച്ചിട്ട് നോക്കി കുറച്ചിട്ട് കൊടുത്താൽ മതിയാ. സവാള കുറച്ചൊന്ന് വാടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള ഇപ്പം അത്യാവശ്യം വാടിക്കണ്. ഇനി ഈ സമയത്ത് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ വഴന്ന് ഇതിലൊന്ന് ഉടഞ്ഞ് മിക്സാവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് ഒരു കഴിഞ്ഞ പാകത്തിലായി വന്നിക്കണ്. ഇതിലിപ്പോൾ നല്ലപോലെ മിക്സായി കഴിഞ്ഞ് തക്കാളി സവാള എല്ലാം കൂടി നല്ല മിക്സായിക്കണ്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി.
പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളെ പച്ചമണം മാറണ വരെ ഒന്ന് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ടുകൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം. ഇനി ഈ ചിക്കനും മസാലയും കൂടി ഒന്ന് മിക്സ് ആവണ വരെ ഒരു സിമ്മിലിട്ടിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി, ഇതിട്ടാൽ കുറച്ചും കൂടി സ്പൈസി ആയി വരും. കൂടുതൽ എരിവ് ആവശ്യമില്ലെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതിൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല. ഇതിപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സായി വന്നിക്കണ്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഈ കറീൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ. അത് എത്ര ഇടണോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാത്തത് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.